ഞങ്ങൾ എന്താ ഇവിടെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും അല്ലേ. ഞങ്ങൾ ഈ ബീച്ചിൽ വന്നതിന് പ്രത്യേകിച്ച് ഒരു കാരണമുണ്ട്. എന്താണെന്നല്ലേ, ഞങ്ങൾ ഈ വീഡിയോ ചെയ്യാൻ പോകുന്നത് ഒരു ഷെല്ലാട്ടാണ്. ഇതിനു പറ്റി ഷെൽസ് എന്തെങ്കിലും ഉണ്ടാകുന്ന നോക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ ബീച്ചിലോട്ട് വന്നിരിക്കുന്നത്. ഞങ്ങൾ ഇന്ന് ഇവിടെ എത്താൻ സഹായിച്ചത് ഞങ്ങളുടെ ചേട്ടൻ ടോംസൺ ആണ്. ടോംസൺ അപ്പോൾ ഷെല്ലുകൾക്ക് വേണ്ടിയുള്ള നമ്മുടെ തിരിച്ചിൽ ആരംഭിച്ചാലോ. ഷെൽസ് മാത്രമല്ല, ആകർഷകമായ ഏത് വസ്തുക്കളും നമുക്ക് കളക്ട് ചെയ്യാം, ചിലപ്പോ യൂസ്ഫുൾ ആയാലോ. ഇതാണ് നമ്മൾ ബീച്ചിൽ നിന്ന് കളക്ട് ചെയ്ത ഷെൽ. ഷെല്ലായിട്ട് മറ്റെന്തൊക്കെ സാധനമാണ് നമുക്ക് ജോർജിനോടും ജോണിനോടും ചോദിക്കാം. അടുത്തതായി നമുക്ക് വേണ്ടത് വീട്ടിൽ ഉപയോഗശൂന്യമായി കിടക്കുന്ന ഷാംപൂ ബോട്ടിൽസാണ്. ഏത് ഷേപ്പും സൈസായാലും കുഴപ്പമില്ല. അടുത്തതായി നമുക്ക് വേണ്ടത് ജൂട്ടിൻ്റെ നൂലും ഫെവിക്കോളുമാണ്. ജൂട്ടിൻ്റെ നൂൽ ഏത് ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ഷോപ്പിലും ലഭ്യമാണ്. അടുത്തതായി നമുക്ക് വേണ്ടത് ഹാൻഡ് എംബ്രോയ്ഡറി ചെയ്ത നൂലും പിന്നെ പേപ്പർ കട്ടറും ഉണ്ടെങ്കിൽ മതി. നമ്മുടെ ഷാംപൂ ബോട്ടിലിലെ ഈ ലേബലെല്ലാം പറിച്ച് കളഞ്ഞിട്ട് ഒരു പേപ്പർ കട്ടറിന്റെ സഹായത്തോടെ ഈ ഭാഗം നമുക്ക് മുറിച്ചെടുക്കാം. ഈ കട്ടിങ്ങൊന്നും പിള്ളേർച്ച വേണ്ടോ, നമുക്ക് പാരന്റ്സിന്റെ സഹായം വേണം. കട്ടിയെടുത്ത ഷാംപൂ ബോട്ടിലിൽ നമുക്ക് ജൂട്ടിന്റെ നൂൽ ചുറ്റി കൊടുക്കാം. ഇത് കുറച്ചുകൂടി എളുപ്പമാക്കാൻ നമുക്ക് ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി വരച്ചു കൊടുത്ത ഡിസൈനിന്റെ മുകളിലൂടെ നമുക്ക് ബ്ലാക്ക് ത്രെഡ് ഒട്ടിച്ചു കൊടുക്കാം. ത്രെഡ് ഒട്ടിക്കുന്നത് ബുദ്ധിമുട്ടായി തോന്നുകയാണെങ്കിൽ ബ്ലാക്ക് മാർക്കർ കൊണ്ടോ ബ്ലാക്ക് അക്രിലിക് പെയിന്റ് കൊണ്ടോ ലൈൻസ് വരച്ചു കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് സീ ഷെൽസ് ഒട്ടിച്ചു കൊടുക്കാം. സീ ഷെൽസ് ഇല്ലെങ്കിൽ പിസ്താ ഷെൽസ് ആയാലും മതി. നമ്മുടെ ഷെൽസ് എല്ലാം മുട്ടിച്ചു കഴിയുമ്പോൾ നമ്മുടെ ഷാംപൂ ബോട്ടിൽ ഏകദേശം ഇതുപോലെ ഇരിക്കും. ഇത് നമ്മൾ ഷെൽസ് കൊണ്ട് ചെയ്ത മറ്റൊരു പെൻ ഹോൾഡറാണ് ഇത്. ഇതിൽ കയർ ചുറ്റുന്നതിന് പകരം ബ്ലൂ അക്രിലിക് കളർ പെയിന്റ് ചെയ്തിരിക്കുകയാണ്. നമ്മൾ സ്പോഞ്ച് കൊണ്ടാണ് അക്രിലിക് കളർ ചെയ്യുന്നതാണ് നല്ലത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അക്രിലിക് കളേഴ്സ് യൂസ് ചെയ്യാം. അത് തീർത്തും ഉണങ്ങിയതിന് ശേഷമേ ഷെൽസ് ഒട്ടിക്കാവൂ. നമ്മൾ വലിച്ചെറിഞ്ഞു കളയുന്ന ഷാംപൂ ബോട്ടിൽസ് എത്ര മനോഹരമായ പെൻ ഹോൾഡറും ഫ്ലവർ വേസുമായി തീർന്നിരിക്കുന്നു.
പെട്ടു എന്ന് കരുതുന്നു. ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ പറ്റിയുള്ള വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുമല്ലോ. സോ ഫ്രണ്ട്സ്, ഞങ്ങളുടെ ഇന്നത്തെ ആർട്ട്വർക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുവരെ ഗുഡ് ബൈ ഫ്രം 3 സ്മാർട്ടി.